الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على رسوله الأمين وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين، الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده، كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم، إن الله يحب المقسطين. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم، ومن يتولهم فأولئك هم الظالمون. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും, നമ്മുടെ അടക്കവും അനക്കവും അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവർ. അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചക ജീവിതത്തെക്കുറിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബഹുസ്വര സമൂഹത്തിൽ വിവിധങ്ങളായ മതസമൂഹങ്ങൾ ജീവിക്കുന്ന ബഹുമത സംവിധാനങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ, ദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ അർത്ഥത്തിലുള്ള ഗുണപാഠങ്ങളാണ്, ജീവിതചര്യയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ വളരെ അടിസ്ഥാനവും മൗലികവുമായ കാഴ്ചപ്പാടുണ്ട് മനുഷ്യനെക്കുറിച്ച്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ഭൂമിയിൽ ഒരാൾ മറ്റൊരാൾ അന്യായമായി കൊല ചെയ്താൽ ലോകം മുഴുവൻ കൊല ചെയ്തതിന് തുല്യമാണ്. ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നാൽ ലോകത്തെ ജീവിച്ചിപ്പിച്ചതിന് തുല്യമാണ്. ഇത്രയും ആഴത്തിലുള്ള മാനുഷികവും മാനവികവുമായ
ഒരു ദർശനം ഇസ്ലാമല്ലാതെ ലോകത്ത് മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മനുഷ്യന്റെ വൈവിധ്യങ്ങൾ അംഗീകരിക്കുകയും, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും മുസ്ലിങ്ങളാക്കാമായിരുന്നു, പക്ഷെ അള്ളാഹു അത് ഇച്ഛിച്ചിട്ടില്ല. അവരവർക്ക് ആവശ്യവും സ്വാതന്ത്ര്യവും നൽകുകയും ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള അവകാശം ഭൂമിയിൽ തന്നെ വകവച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വൈവിധ്യങ്ങൾ ഉണ്ടായി വിവിധങ്ങളിൽ. അപ്പോ യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തന്നെ ആരംഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അഭിസംബോധന രീതി എന്ന് പറയുന്നത് യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ എന്നാണ്. ഇന്ന് നമുക്കത് വിളിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം ആധുനിക ജനാധിപത്യ ക്രമങ്ങളിൽ മനുഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറി വളരെ സുപരിചിതമായൊരു കാറ്റഗറിയാണ്. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് മനുഷ്യൻ എന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തെ വികസിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങളും ജനാധിപത്യ ബോധം ശക്തിപ്പെട്ടു എന്ന് പറയുന്ന രാജ്യങ്ങളിലും മനുഷ്യരെ എന്ന് വിളിക്കുമ്പോൾ പ്രത്യേക കാറ്റഗറിയുള്ള മനുഷ്യരെ മാത്രമാണ് അവരും കാണുന്നത്. അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അമേരിക്കയിലും യൂറോപ്പിലും മനുഷ്യർ എന്ന് പറഞ്ഞാൽ വെള്ളക്കാരാണ്, ഇന്ത്യ രാജ്യത്ത് മനുഷ്യരെന്ന് പറഞ്ഞാൽ സവർണരാണ്, ഇങ്ങനെ തുടങ്ങി ഓരോ കാറ്റഗറി അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വളരെ പെട്ടെന്ന് ആധുനിക ജനാധിപത്യ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു കാറ്റഗറിയാണ്, ഒരു ടേമാണ്, ഒരു ടെർമിനോളജിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യാ യുഹന്നാസ് എന്ന് പറയുമ്പോ അവിടെ ഗോത്ര സംസ്കാരം, ഫ്യൂഡൽ ഗോത്ര സിസ്റ്റം ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഗോത്രത്തിന്റെ അപ്പുറത്തുള്ള ഒരാളെ മനുഷ്യനായി പോലും അവർ പരിഗണിച്ചിരുന്നില്ല. അവരുടെ ഗോത്രത്തിന് പുറത്തുള്ള ഒരാളുടെ രക്തത്തിന് ഒരു വിലയും അവർ കൽപ്പിച്ചിരുന്നില്ല. അവരുടെ ഗോത്രത്തിന് പുറത്തുള്ള ഒരാളുടെ ഒരു മനുഷ്യാവകാശത്തെക്കുറിച്ചും അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവർക്ക് ബോധത്തിലുണ്ടാവുന്നത് സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എന്നാണ്. ഈ ഒരു കാലഘട്ടം ഏറ്റവും മൂർധന്യതയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യരെ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവജാഗരണവും നവോത്ഥാനവുമാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാവാൻ, ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് മനുഷ്യനെ വിളിക്കുകയും മനുഷ്യന്റെ വൈവിധ്യങ്ങൾ അംഗീകരിക്കുകയും മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിലുള്ള ബഹുസ്വരതയെ വിശ്വാസത്തിന്റെ ഭാഗമായി മാനിക്കുകയും ചെയ്തു ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചക ജീവിതത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കിത് ഏറ്റവും വ്യക്തവും സുവ്യക്തവും അതുപോലെ സുതാര്യവുമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങളുടെ ശത്രുക്കളെ സഹായിക്കാത്ത എല്ലാവരോടും നിങ്ങൾ മാന്യമായി പെരുമാറണം, അവരോട് നീതി പുലർത്തണം. നേരെ തിരിച്ച് നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായി നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുന്ന ഇസ്ലാമിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന സമൂഹം സമുദായങ്ങളോടും അൻതബറൂഹും, നിങ്ങൾ മാന്യമായി പെരുമാറുക എന്നതാണ് വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട്. നീതിപൂർവം പെരുമാറുക എന്നതാണ്. ഇമാം ഇബ്നുൽ ജൗസി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അമുസ്ലിങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ ഈ ആയത്ത് തന്നെ മതിയായ തെളിവാണ്. അമുസ്ലിം സമൂഹവുമായി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ഇടപാടുകൾ നടത്താൻ ഈ ആയത്ത് കാരണം. അമുസ്ലിം സമൂഹത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൂട്ടത്തിൽ നിങ്ങളോട് അതിക്രമം ചെയ്തവരോട് മാത്രമാണ് വിശുദ്ധ ഖുർആന്റെ നിലപാടിൽ കാർക്കശ്യമുള്ളത്, ഇസ്ലാമിന്റെ നിലപാടിലും കാർക്കശ്യമുള്ളത്. അപ്പോൾ പോലും പ്രതിയോഗികളായ ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മോട് ഉന്നയിക്കുകയും നമ്മോട് നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം അസ്മ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് എന്ന് തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇസ്ലാം വിശ്വസിച്ചിരുന്നില്ല, ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല. അതുപോലെ ആ സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് വരാത്ത അവരുടെ ഉമ്മയെ കുറിച്ച് നബിയോട് അവർ അവലാതി പറഞ്ഞു, ഏത് രീതിയിലാണ് ഞാൻ എന്റെ ഉമ്മയോട് പെരുമാറേണ്ടത്, ഏതൊക്കെ അവകാശങ്ങളാണ് അവർക്ക് നൽകേണ്ടത്, ഞാൻ മുസ്ലിമാണ്. അപ്പൊ എങ്ങനെ ഈ കാര്യത്തിൽ അസ്മ റളിയല്ലാഹു അൻഹ അന്വേഷിച്ചപ്പോഴാണ് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും, നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറന്തള്ളാൻ ആലോചനകൾ നടത്താത്ത, നിങ്ങളുടെ പൗരത്വം റദ്ദു ചെയ്യാൻ ശ്രമിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് യാതൊരു ശത്രുതയത്തിനും അവകാശമില്ല. നിങ്ങൾ അവരോട് യഥാർത്ഥത്തിൽ മാന്യമായ രീതിയിൽ പെരുമാറണം എന്ന് ആ വിഷയത്തിലാണ് അവതരിച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല
എന്നത് വിശുദ്ധ ഖുർആന്റെ ഒരു നയമാണ്. അവരുടെ ദൈവങ്ങളെ, അവരുടെ വിഗ്രഹങ്ങളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. വേദക്കാരായ ആളുകളോട് നിങ്ങൾക്ക് ബന്ധം പുലർത്താമെന്നും അവർ അറവ് നടത്തിയ നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നും അവരിലെ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്നും വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കയിൽ 13 വർഷം നബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഈ 13 വർഷവും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാളുടെ കഫാലത്തിലാണ്, സംരക്ഷണത്തിലാണ് ജീവിച്ചിരുന്നത്. ഒന്നാമത്തത് അബൂ താലിബിന്റെ സംരക്ഷണമാണ്. അബൂ താലിബ് ഇസ്ലാമായിരുന്നില്ല, മുസ്ലിം ആയിരുന്നില്ല, അബൂ താലിബിന്റെ പ്രൊട്ടക്ഷനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് മരിക്കുവോളം ജീവിച്ചത്. രണ്ടാമത് അബൂ താലിബും ഖദീജ റളിയല്ലാഹു അൻഹയും മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയി. തായിഫിലെത്തിയപ്പോൾ അവിടുത്തെ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വേദനയോടുകൂടി മക്കയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഒരു ഗോത്രത്തിന്റെ ഗോത്രാചാരങ്ങൾ പ്രകാരം വേറെ നാട്ടിൽ പോയിട്ട് ഒരാൾക്ക് അഭയം കിട്ടാതെ വന്ന പിന്നെ വേറെ ഒരാളുടെ അഭയത്തിലല്ലാതെ സ്വന്തം നാട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ല, അവരാ നാട്ടിൽ നാട്ടിയോടിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടി. നബിക്ക് അഭയം നൽകിയത് യഥാർത്ഥത്തിൽ മുത്തഅമ്മ ബിൻ അദി എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനാണ്. അദ്ദേഹം മുശ്രിക്കായിരുന്നു, വിശ്വാസിയായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നബി വഴികാട്ടിയായി ഉപയോഗിച്ചത് അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ ആളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖുൽ അക്ബറിന്റെയും അതുപോലെ അവർ രണ്ടുപേരുടെയും വാഹനത്തിന്റെയും കാൽപ്പാടുകൾ, അടയാളങ്ങൾ മരുഭൂമിയിൽ പതിഞ്ഞു നിൽക്കാതിരിക്കാൻ, അത് മായ്ച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയ ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിം ആയിരുന്നില്ല എന്നാണ് ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ സൗറിൽ ഇവർ അഭയം തേടിയ സന്ദർഭത്തിൽ ഖുറൈശികളുടെ ചലനങ്ങളും സംസാരങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സിദ്ദീഖുൽ അക്ബറിനും എത്തിച്ചു കൊടുക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയാളും മുസ്ലിം ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഹിജ്റയുടെ അവസാനത്തെ പോയിന്റിൽ മദീനയിലെത്തുന്ന സന്ദർഭത്തിൽ നബിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി നിർത്താൻ കുളിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും അതുപോലെ തന്നെ പുതിയ വസ്ത്രവും ഒക്കെ റെഡിയാക്കി മദീനയുടെ ബോർഡർ നബി തയ്യാറാക്കി നിർത്തിയിരുന്ന രണ്ടാളുകൾ മികച്ച ആസൂത്രണത്തിന്റെ അടയാളമാണ് ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. ആ രണ്ടാളുകളും മുസ്ലിങ്ങളായിരുന്നില്ല, ജൂതന്മാരായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹിജ്റ എന്ന് പറയുന്ന അതിസാഹസികവും അതീവരഹസ്യവുമായ പ്രവാചകന്റെ ഒരു ദൗത്യയാത്രയിൽ പോലും മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവരെ അവരോടുമായി സഹവാസമുണ്ടാക്കി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാമൂഹികമായ സൗഹൃദത്തെയും ആഴത്തിലുള്ള സൗഹൃദത്തെയും ബഹുസ്വരമായ സംസ്കാരത്തെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മാനിച്ചു എന്നതിന്റെ ഉദാഹരണമാണ്. നമുക്കറിയാം മദീനയിലെ പ്രധാനപ്പെട്ട ഒരു വൈദ്യൻ ഹാരിസ് ബിൻ ഖൽദ എന്ന് പറയുന്ന ജൂതനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് മുസ്ലിങ്ങൾ ചികിത്സ തേടി പോയിരുന്നത്. സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് വലിയ അസുഖം വന്ന സന്ദർഭത്തിൽ നബി തിരുമേനി ഹാരിസ് ബിൻ ഖൽദയെ പുകഴ്ത്തുകയും നല്ല ഒരു ഡോക്ടറാണ്, വൈദ്യനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചികിത്സിക്കൂ എന്ന് പറയുകയും ചെയ്യുകയും അദ്ദേഹം അന്ന് ഇസ്ലാമിന്റെ പക്ഷത്തായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രതിയോഗികളുടെ പക്ഷത്ത് നിൽക്കുന്ന ജൂതനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരാളുടെ ചികിത്സ തേടാൻ നബി തിരുമേനി പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മെഡിസിനിലെ കഴിവിനെ നബി തിരുമേനി അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നജറാനിലെ ക്രിസ്ത്യാനികൾ വന്നു, അവരോട് സംബന്ധിച്ച് നമുക്കറിയാം. തായിഫിലെ ബനു സഖൈഫ ഗോത്രക്കാർ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഒരു ഓരത്ത് അവർക്ക് ടെന്റ് കെട്ടിക്കൊടുക്കുകയാണ്. അവർ താമസിക്കുന്നവിടെയാണ് നമസ്കാരം അവർ കാണാനുള്ള സൗകര്യത്തിൽ ടെന്റ് റെഡിയാക്കി നിർത്തുകയും അവർക്ക് മതിയാവുന്നതുവരെ അവർ മദീന നിന്ന് തിരിച്ചു പോകുന്നതുവരെ മദീന പള്ളിയുടെ ഒരു മൂലയിൽ ടെന്റ് കെട്ടിക്കൊടുത്തു. ബനു സഖീഫ് ഗോത്രത്തിന് അവർ മുസ്ലിങ്ങളായിരുന്നില്ല. അതുപോലെ തന്നെ യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ നബി തിരുമേനി പാർപ്പിച്ചിരുന്നത് തടവിൽ വെച്ചിരുന്ന മസ്ജിദുൻ നബവിയിലായിരുന്നു എന്ന് ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനങ്ങൾ നൽകിയിരുന്നു. നജാഷി രാജാവിന്റെ നമുക്കറിയാം അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ നബി തിരുമേനി അദ്ദേഹത്തിന് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും മക്കയിലെ ക്ഷാമം തീർക്കാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ച് ശത്രുക്കളായ തന്നെ തന്റെ നാട്ടിൽ നിന്ന് കുടിയെ ഓടിച്ച, തന്റെ നാടിന്റെ ഗന്ധം തനിക്ക് നിഷേധിച്ച, തന്റെ സ്വത്ത് കൈയടക്കി വെച്ച, താൻ ഓരോ ശ്വാസത്തിലും ഓരോ അടിയിലും തന്നെ ഉപദ്രവിക്കാൻ ഗൂഢാലോചന നടത്തിയ ഈ സമൂഹത്തിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒട്ടകപ്പുറത്തേറ്റിക്കൊണ്ട് അബൂ സുഫിയാന്റെ കൂടെ പറഞ്ഞയക്കാൻ
കാണിച്ച സന്മനസ് എന്ന് പറയുന്നത് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഏത് സഹായം ചെയ്താലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുമുണ്ടായിരുന്നു. സൽമാൻ ഫാരിസി ഇസ്ലാമിനെ പഠിക്കാൻ വന്ന കാലഘട്ടത്തിൽ ധാരാളമായി സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാറുണ്ടായിരുന്നു. അത് സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമികരാട്ടത്തിലെ മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാരെ ദിമ്മിയ എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. എന്താണ് ദിമ്മി എന്ന് പറഞ്ഞാൽ? ദിമ്മി എന്ന് പറഞ്ഞാൽ സംരക്ഷിത പൗരൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഒരു ഭരണഘടന ഉണ്ടാക്കി. 56 ഖണ്ഡികകളുള്ള ആധുനിക കാലഘട്ടത്തിലെ ഭരണഘടനയുടെ മാതൃകയിൽ, കാരണം ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏത് രാജ്യത്തിനും ഖണ്ഡികകളാക്കി തിരിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ഖണ്ഡികകളായി തിരിച്ച ലോകത്തെ ആദ്യത്തെ ഭരണഘടനയാണ് മദീന ചാർട്ടർ എന്ന് പറയുന്നത്. 56 ഖണ്ഡികളുണ്ട്. ഈ ഖണ്ഡികളിൽ 2/3 ഭാഗം മദീനയിൽ ജീവിക്കുന്ന വിവിധങ്ങളായ ഗോത്രങ്ങളുടെയും സമൂഹങ്ങളുടെയും മതങ്ങളുടെയും അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് പങ്കുചേരാം, നിർബന്ധമല്ല. ജൂതന്മാരായ ആളുകളെ പുറത്തുനിന്നൊരു ശത്രു ആക്രമിക്കാൻ വന്നാൽ അത് പ്രതിരോധിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളെ സംരക്ഷിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം നിങ്ങൾ ഈ രാജ്യത്തിന് ടാക്സ് തരുന്നുണ്ട്, നികുതി തരുന്നുണ്ട്, അതുപോലെ ജിസിയ തരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം, യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ മുസ്ലിങ്ങളായ ആൾക്ക് നിർബന്ധമാണ്. മുസ്ലിങ്ങളായ ആളുകൾക്ക് ഈ ജൂതരായ സമൂഹത്തെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവരെ പ്രതിരോധിക്കൽ നിർബന്ധമാണ്. മതപരമായ അവകാശങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയമായ അവകാശങ്ങൾ അവർക്ക് നൽകി. രാഷ്ട്രീയമായ അവകാശങ്ങൾ എന്നാൽ സുരക്ഷിതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് പൊതു പ്രതിരോധ കരാർ രൂപപ്പെടുത്തി ശത്രുക്കളെ പുറത്തുനിന്ന് വന്ന സംയുക്തമായി പ്രതിരോധിക്കണം. നന്നെ ചുരുങ്ങിയാൽ അവരുടെ ഭാഗത്ത് ചേരാൻ നിങ്ങൾ പാടില്ല. പ്രതിരോധിക്കേണ്ട കാര്യത്തിൽ നിർബന്ധമില്ലെങ്കിലും നിങ്ങൾ മറുഭാഗത്ത് ചേർന്നാൽ അത് കരാർ ലംഘനമായി മനസ്സിലാക്കും. അപ്പൊ അവരുടെ നികുതി വാങ്ങുന്നു, അവരുടെ പ്രതിരോധം ഏറ്റെടുക്കുന്നു, അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവശരായ ആളുകൾക്ക് പെൻഷൻ നൽകുന്നു. നികുതി നൽകാൻ മറുതിയുള്ളവന്റെ കാലഘട്ടത്തിൽ ദിമ്മിയായ ഒരു വൃദ്ധൻ നികുതി ജിസിയ നൽകാൻ യാചിച്ച ഒരു സന്ദർഭം നമുക്കറിയാം. എന്തിനാണ് നിങ്ങൾ ഭിക്ഷ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിസിയ കൊടുക്കാനാണ്. അതോടുകൂടി വൃദ്ധരായ ആളുകൾക്ക്, കഴിവില്ലാത്ത ദരിദ്രരായ വൃദ്ധരായ അഗതികളായ ആളുകൾക്ക് ജിസിയ ഒഴിവാക്കി കൊടുത്തു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി തിരുമേനിയുടെ പ്രസിദ്ധമായ വാചകമാണ്, ആരെങ്കിലും ഒരു ദിമ്മിയെ ഉപദ്രവിച്ചാൽ അവൻ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ദിമ്മി എന്ന് പറഞ്ഞാൽ സംരക്ഷിത പ്രജ. മുസ്ലിം സമൂഹത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അവർക്ക് ജിസിയ കൊടുക്കണം രാജ്യത്തിന്, പക്ഷെ അവരുടെ അവകാശങ്ങൾ ഏറ്റെടുക്കും. ഈജിപ്ത് കീഴടക്കി. അംറു ബിൻ ലാസിന്റെ സൈന്യം അവസാനം ഈജിപ്ത് പിന്മാറാൻ ആലോചിച്ചു. ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റും നോക്കാൻ ഉണ്ട്, നിങ്ങളിൽ നിന്ന് വാങ്ങിയ ജിസിയ ഞങ്ങൾ തിരിച്ചു തരികയാണ്. ലോക ചരിത്രത്തിലെ അപൂർവ നടപടിയാണ്. വാങ്ങിയ നികുതി തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ്, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തന്നെ തരാം എന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യാനികളായ ആള്, അതുവരെ അവരാധിപത്യത്തിൽ, ആരുടെ ആധിപത്യത്തിലാണ്? റോമിന്റെ ആധിപത്യത്തിലാണ്. റോമൻ ക്രിസ്ത്യാനിറ്റിയുടെ ആധിപത്യത്തിലുണ്ടായിരുന്ന ഈജിപ്തുകാര് മുസ്ലിങ്ങൾ പോയപ്പോ വഴിയിൽ തടഞ്ഞു വെച്ച്, നിങ്ങൾ പോവണ്ട, നികുതി വേണമെങ്കിൽ ഞങ്ങൾ ഇരട്ടിത്തരാം എന്ന് മുസ്ലിം സമൂഹത്തോട് പറയുന്ന അത്രയും സുരക്ഷിതത്വം അവരല്ലാത്ത ഒരാളിൽ അനുഭവിച്ചത് കൊണ്ടാണല്ലോ മുസ്ലിം സമൂഹത്തെ അവർ തടഞ്ഞു നിർത്തിയത്. നികുതി വേണമെങ്കിൽ അധികം വർദ്ധിപ്പിച്ചു തരാമെന്ന് സ്വമേധയാ അവർ പറയാനുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ സാധാരണ രീതിയിൽ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും ഊഷ്മളമായ ബന്ധം, സൗഹൃദം, സാഹോദര്യം കാത്തുസൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളോട് അക്രമം ചെയ്യുന്നവരോടും നിങ്ങളോട് അനീതി ചെയ്യുന്നവരോടും ഒരേ നിലയിലുള്ള നിലപാടല്ല, രണ്ടും നിലപാടിൽ വ്യത്യാസമുണ്ട്. അക്രമം അനീതി ചെയ്യുന്ന ഏത് സമൂഹത്തിൽപ്പെട്ടവരായാലും അവരോടുള്ള നിലപാടിൽ വ്യത്യാസമുണ്ടാവും, സ്വാഭാവികമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്നെ അക്രമിച്ചതിന് തുല്യമാണെന്നാണ്. നബി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായൊരു കാര്യമാണ്. ഒരു ദിമ്മിയെ ഒരാൾ ആക്രമിച്ചാൽ, അതുകൊണ്ട് ദിമ്മിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവർക്ക് ഇസ്ലാമിക സമൂഹത്തിൽ മതപരമായ സ്വാതന്ത്ര്യം നൽകി, സംരക്ഷണം നൽകി, നിർഭയത്വം നൽകി. പ്രതിരോധത്തിൽ അവർക്ക് നിർബന്ധമായി പങ്കെടുക്കേണ്ട ആവശ്യമില്ല, ചോയ്സാണ്, വേണമെങ്കിൽ പങ്കെടുക്കാം എന്നാണ് കരാറിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപഴകലുകളിൽ, നമുക്കറിയാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക ബന്ധങ്ങളിൽ
ഒക്കെ തന്റെ അടുത്തും ആ സഹവാസത്തിലും ഒക്കെ ഉണ്ടായിരുന്ന വിവിധ മതങ്ങളോ മതസ്ഥരായ അനുയായികളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പെരുമാറിയിരുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു സഹൽ കൈബറിലേക്ക്, കൈബർ എന്ന് പറയുന്ന പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഇസ്ലാമിനോട് മാരകമായ വിഷം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന, വളരെയധികം വിദ്വേഷം സൂക്ഷിച്ചിരുന്ന ജൂതന്മാരുടെ താവളമാണ് കൈബർ. ഇന്നും ഫലസ്തീനിലെ ആളുകൾ മുഴക്കുന്ന മുദ്രാവാക്യം കൈബർ ഹൈബർ യാ യഹൂദ് ജൈഷ് മുഹമ്മദ് സൗഫ യഊദ് എന്നാണ്. ഹൈബർ ഓർമ്മയില്ലേ ജൂതന്മാരെ, മുഹമ്മദിന്റെ സൈന്യം തിരിച്ചു വരുന്ന കാലമുണ്ട് എന്നാണ്. അത്ര ഖൈബറിന് വേണ്ടിയാണ്, ഖൈബറും ബനൂ ഖുറൈലയും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി മദീനയിലെ ഖൈബറിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ജൂത സമൂഹം ഇന്ന് ഈ ലോകത്ത് നടത്തുന്ന മുഴുവൻ ഗൂഢാലോചനയുടെയും മർമ്മമതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നതാണ്, ചരിത്രം റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെയും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജൂത ആ മേൽക്കോയ്മയുടെയും ഒക്കെ താല്പര്യം എന്ന് പറയുന്നത് മദീനയാണ്, ഇസ്രായേലല്ല. അതുകൊണ്ട് അവിടേക്ക് ആ അത്രയും ദ്രോഹം ചെയ്ത നബി തിരുമേനിയോട്, കാരണം പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുത്തി, മുന്നിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ ശത്രുക്കൾ വന്നപ്പോ വിശപ്പ് സഹിച്ച് ക്ഷാമകാലഘട്ടത്തിൽ ആ ശത്രുവിനോട് പ്രതിരോധിക്കാൻ വേണ്ടി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി സഹാബികൾ യുദ്ധം ചെയ്ത സന്ദർഭത്തിൽ ആരുടെ രക്ഷക്കു വേണ്ടിയായിരുന്നു? ഈ മദീനയിൽ താമസിക്കുന്ന ജൂതന്മാരുടെ പോലും രക്ഷക്കു വേണ്ടിയാണ്. പക്ഷെ അവർ പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റുകൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ആളുകളെയും ആക്രമിച്ചു. ഈ നികുതി വിരിക്കാൻ പോയ അബ്ദുല്ലാഹി ഇബ്നു സഹലിനെ അവർ വധിച്ചു. ലോകത്ത് അങ്ങനെ സംഭവിക്കാറില്ല, നികുതി വിരുവാൻ വേറെ ഒരാളുടെ പ്രതിനിധിയെ, ഒരു ദൂതനെ, ഒരു ഗോത്രം വധിക്കുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധക്കുറ്റമാണ്. പിന്നീട് അതിന് പരിഹാരം യുദ്ധം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ പോയ ആള് സാഹസികമായി രക്ഷപ്പെട്ട് നബീൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സഹലിനെ വധിച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വധിച്ചത് ശരിയാണ്, പക്ഷേ തെളിവില്ല, സാക്ഷിയില്ല, തെളിവില്ല, ആരാണ് വധിച്ചതെന്ന് അറിയില്ല, ഇരുട്ടിന്റെ മറവിലാണ് വധിച്ചത്. വലിയ ആളറി. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സഹലിന്റെ കുടുംബത്തിന് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ബൈത്തുൽ മാലിന് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഖജനാവെന്ന് എടുത്തു കൊടുക്കും, കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം കൊടുക്കും, പക്ഷേ നീതിപൂർവമായിരിക്കണം വിധി. സാക്ഷികളും തെളിവുകളും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും ഒരു ആളുകളെ ശിക്ഷിച്ചാൽ ചിലപ്പോൾ നിരപരാധിയായ ആളും അതിൽ ഭാഗവാക്കായേക്കാം എന്നതുകൊണ്ട് സൂക്ഷ്മതയുടെ ഭാഗമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്യാതെ അബ്ദുല്ലാഹി ഇബ്നു സഹൽ എന്ന് പറയുന്ന സഹാബിയുടെ വധത്തിന്റെ നഷ്ടപരിഹാരമായി പൊതുഖജനാവിൽ നിന്ന് അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി എന്നാണ് ചരിത്രം. ഖൈബറിലെ ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാർക്കശ്യത്തോടുകൂടി പെരുമാറേണ്ടി വന്നിട്ടുണ്ട്, ആ ചരിത്രം നമുക്കറിയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതു ഇടപാടുകൾ, സഹവാസങ്ങൾ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ബലാവറകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. മറ്റവരെ കുറിച്ച് കേൾക്കണ്ടെന്നും, അവരടുത്തേക്ക് പോവണ്ടെന്നും, അവർ വിളിച്ചാൽ പോവണ്ടെന്നും, അവർ തന്നാ വാങ്ങണ്ട എന്നും ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ ആരോപിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നബി തിരുമേനിയുടെ യഥാർത്ഥ ചരിത്രം നമ്മൾ പഠിക്കുക, ബഹുസ്വരതയും പ്രവാചകനും എന്ന് പറയുന്ന ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി വിശ്വാസികളല്ലാത്ത രണ്ട് സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കാവൽ നിന്നുവെന്നാണ് അല്ലാമ ഷൗക്കാനി പറയുന്നത്. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിയോജിപ്പുണ്ട്, പക്ഷെ നബി കൊല്ലപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നബിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ രണ്ട് ആളുകളും കൊല്ലപ്പെട്ടു. അവർ രക്തസാക്ഷികളൊന്നുമല്ല, മുസ്ലിങ്ങളുമല്ല, അവർ രണ്ടാളും കൊല്ലപ്പെട്ടു നബിയെ സംരക്ഷിക്കാൻ വേണ്ടി മറുഭാഗത്ത് നബിയുടെ ഭാഗത്ത് വന്ന് ശത്രു സൈന്യത്തിനെതിരെ പോരാടി എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് എമ്പാടും കാണാൻ കഴിയും. നബി തിരുമേനി മക്കയിൽ ന്യൂനപക്ഷമായി ജീവിച്ചതാണ്, മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹം ന്യൂനപക്ഷമാണ്, മുസ്ലിങ്ങളും ന്യൂനപക്ഷമാണ്. മദീനയിലെ ആദ്യത്തെ സെൻസസ് പ്രകാരം 1500 മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത്. 10,000 ജനസംഖ്യയിൽ 1500 മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വളരെ ന്യൂനപക്ഷമാണ്. വരുവേറെ ധാരണ മദീനയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്, അല്ല, മുസ്ലിം സമൂഹം ന്യൂനപക്ഷമാണ്. അവസാനത്തിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ മദീന ജനസംഖ്യയുടെ പകുതിയോളം മുസ്ലിം സമൂഹം വരുന്നത് എന്ന് നമ്മൾ ചരിത്രം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി ജീവിക്കുന്ന രാജ്യത്തും ലോകത്തുമൊക്കെ എങ്ങനെയാണ് ബഹുമത സംവിധാനങ്ങളും വിവിധങ്ങളായ ബഹുസ്വര സമൂഹത്തോടും ഇടപഴകേണ്ടത് എന്ന ഒരുപാട് ഉദാഹരണങ്ങൾ
പ്രവാചക ജീവിതത്തിൽ നിന്ന് മറ്റേത് ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രവാചകനെ ചാടിന് ചാടായി പിൻപറ്റുവാനും അവിടുത്തെ ചര്യ ഈ കാലഘട്ടത്തിലും ജീവിതത്തിൽ പുലർത്തി ആഴത്തിലുള്ള സൗഹൃദത്തെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിക്കുവാനുമുള്ള ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി വെറുപ്പും വിദ്വേഷവും അധികാരത്തിന്റെ സിംഹാസനത്തിലിരുന്ന് ഓരോ സംഭവത്തെയും വംശീയമായും വർഗീയമായും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സാമൂഹിക സാമുദായിക സൗഹൃദങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളും അധികാരഘടനയും ഈ രാജ്യത്തിൽ നിലക്കുന്ന സന്ദർഭത്തിൽ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ആ സൗഹൃദത്തിന്റെയും ആമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പ്രബോധകരെന്ന് പറയുന്നത്. അതിനെമ്പാടും പ്രവാചക ജീവിതത്തിൽ നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب اليه الصلاه والسلام على رسوله الامين وعلى اله واصحابه الطاهرين وامهات المؤمنين رضي الله عنهم اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ستيവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്നും മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാൻ ശ്രമിക്കണമെന്നും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. രണ്ട് മരണപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചോലയിൽ മൈദീൻ സാഹിബിന്റെ ഭാര്യ ഫാത്തുമ്മ, അതുപോലെ എം പി അബ്ദുറഹ്മാൻ കുരിക്കലിന്റെ ഭാര്യ ഫാത്തിമ കുരിക്കൽ. രണ്ട് സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ബന്ധുമിത്രാദികൾ, സഹോദര സഹോദരിമാർ, സഹപ്രവർത്തകർ എല്ലാവരുടെയും കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ, സ്കലിതങ്ങൾ, വീഴ്ചകൾ അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ നിന്ന് സംഭവിച്ചുപോയ ഏറ്റവും ചെറുതായ ചെറിയ സ്കലിതങ്ങൾ പോലും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, ഇടപാടുകൾ, സമ്പത്തിൽ, സന്താനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദര സഹോദരിമാർ അല്ലാഹുവിന്റെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അല്ലാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ജനത, സമൂഹം, സമുദായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വിമോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ കലിമത്ത് ഭൂമിയിൽ അത്യുന്നതയിൽ വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സഹോദരന്മാർ അള്ളാഹു അവർക്ക് ശക്തിയും അതുപോലെ ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിക്കുന്ന കാലമത്രയും അവന്റെ കാവലിലും സംരക്ഷണത്തിലും തൃപ്തിയിലും ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുമ്മ അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. اللهم اجرنا من النار، اللهم لا تجعلنا من حطب النار. اللهم ربنا آتنا من لدنك رحمه وهيئ لنا من امرنا رشدا. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين. اللهم ابرز علينا صبرا وثبت قدامنا وايد ايدينا وانصرنا على القوم الظالمين. اللهم انصر اخواننا المستضعفين والمظلومين واللاجئين في كل مكان. اللهم عجل بنصرهم يا قوي يا متين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم فرق جمعهم وزلزل قدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم. اللهم انا نسالك علما نافعا ورزقا طيبا وعمل المتقبل وشفاء من كل داء. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم اشف امراضنا وان لم تشف امراضنا ومن يشف امراضنا يا شافي الامراض. اللهم ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصل على محمد واله واصحابه اجمعين. اقم الصلاه ان الصلاه تنهى عن الفحشاء والمنكر.